ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അനസ് കീശേരി വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് നിങ്ങൾ പലതരത്തിലുള്ള ബിസിനസ്സുകളെ കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ തീരുമാനിച്ചത് നമ്മളിൽ പലരും ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഗവൺമെൻറ് തലങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭ്യമാകുമോ എന്ന് നമുക്കറിയാം പി എം ഇ ജി പി മുദ്ര ലോൺ അങ്ങനെ തുടങ്ങി ഒത്തിരി സബ്സിഡിയോട് കൂടിയ സാമ്പത്തിക സഹായം ഗവൺമെൻറ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് നൽകി വരുന്നുണ്ട് എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസം മുതൽ എൺപത് ശതമാനം വരെ സബ്സിഡി ലഭ്യമാകുന്ന ഒരു സാമ്പത്തിക സഹായത്തിന് നമുക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അതിൻ്റെ വിവരങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇത്തരത്തിൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫർമേഷനും വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിസിനസ് ആശയങ്ങളും അവയുടെ വിശദ വിവരങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ള ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ചെയ്യണമെന്നും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന കാർഷിക യന്ത്രവൽക്കരണ പദ്ധതി അതായത് എസ് വഴി കഴിഞ്ഞ ദിവസം മുതൽ സാമ്പത്തിക സഹായത്തിന് ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇത് കുറഞ്ഞ ദിവസത്തേക്ക് മാത്രമാണുള്ളത് അതായത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ മാത്രമേ ഇതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കഴിയുന്നതും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ എന്തൊക്കെയാണ് ആ സാമ്പത്തിക സഹായങ്ങൾ എന്ന് നമുക്കതും പരിശോധിക്കാം ആദ്യമായി യന്ത്രവൽകൃത കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കാർഷിക യന്ത്രങ്ങൾക്ക് നാൽപ്പത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെയുള്ള സബ്സിഡി ലഭ്യമാകുന്നതാണ് എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഈ ഒരു സാമ്പത്തിക സഹായത്തിന് അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് പ്രത്യേക മുൻഗണനയുണ്ട് അതുപോലെ തന്നെ വില സംസ്കരണവുമായി ബന്ധപ്പെട്ട വിവിധയിനം ഡ്രയറുകൾ നെല്ലുകുത്തുന്ന മെഷീനുകൾ ധാന്യങ്ങൾ പൊടിക്കുന്ന യന്ത്രങ്ങൾ ഓയിൽ മില്ലുകൾ തുടങ്ങിയവയെല്ലാം ഈ ഒരു പദ്ധതിയിൽ ലഭ്യമാണ് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ സബ്സിഡി ലഭ്യമാകുന്നതാണ് അതുപോലെ തന്നെ അംഗീകൃത കർഷക കൂട്ടായ്മകൾക്ക് ഫാം മെഷിനറി ബാങ്ക് സ്ഥാപിക്കുന്നതിന് പദ്ധതി തുകയുടെ എൺപത് ശതമാനം നിരക്കിൽ നിബന്ധനകളോടെ എട്ട് ലക്ഷം രൂപ വരെ ലഭ്യമാകുന്നതാണ് അടുത്തതായി കാർഷിക യന്ത്രങ്ങളുടെ വാടക സ്റ്റോറുകൾ സ്ഥാപിക്കുന്നതിനായി പദ്ധതി തുകയുടെ നാൽപ്പത് ശതമാനം വരെ സബ്സിഡി ലഭ്യമാകുന്നതാണ് ഈ ഒരു സാമ്പത്തിക സഹായം നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത വെബ്സൈറ്റ് വഴി ഏതൊരാൾക്കും രജിസ്ട്രേഷൻ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാനാവും ഓൺലൈനായി രജിസ്റ്റർ ചെയ്തു മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ അതതു ജില്ലയിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയാണ് സാമ്പത്തിക സഹായം അനുവദിക്കുന്നത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആദ്യം എന്ന രീതിയിലാണ് ഈ സാമ്പത്തിക സഹായത്തിന് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ആളുകൾ അതായത് ഇത്തരത്തിൽ മെഷീനറികൾ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന സാമ്പത്തിക സഹായം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പദ്ധതിയുടെ ഒരു ഘട്ടത്തിൽ പോലും നിങ്ങൾക്ക് ഒരു സർക്കാർ ഓഫീസുകളിലും കയറിയിറങ്ങേണ്ടതില്ല പലപ്പോഴും പി എം എ ജി പി ലോണിനും അതുപോലെ തന്നെ മുദ്രാ ലോണിനും പലരും അപേക്ഷിച്ച് പല ഓഫീസുകളിലും കയറി ഇറങ്ങി ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് പലരും വിളിക്കാറുണ്ട് അത്തരത്തിൽ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നില്ല എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നാൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യന്ത്രവൽകൃത കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും സംയുക്തമായി നടപ്പിലാക്കുന്ന ഒരു സാമ്പത്തിക സഹായമാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് കൃഷിയുമായി ബന്ധപ്പെട്ടതാവണം ഞാനിത് പറയുവാനുള്ള കാരണം പലരും വീഡിയോയുടെ തമനയിൽ മാത്രം കണ്ട് ഇത് മൊബൈൽ ഷോപ്പ് തുടങ്ങുവാൻ ലഭ്യമാകുമോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് തുടങ്ങുവാൻ കിട്ടുമോ റെസ്റ്റോറൻറ്റ് തുടങ്ങുവാൻ ലഭ്യമാകുമോ എന്നൊക്കെ ചോദിക്കും അതുകൊണ്ടാണ് ഇനി ഈ ഒരു സാമ്പത്തിക സഹായം നമുക്ക് ലഭ്യമാകുവാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം നിങ്ങളുടെ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് പട്ടികജാതി പട്ടികവർഗക്കാരാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇവ മാത്രം മതി ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ വിശദവിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി കോൺടാക്ട് നമ്പറുകളും അതുപോലെ തന്നെ ഒരു ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാരിലേക്കും മറ്റും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ഒരിക്കൽ കൂടി എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക